നിറയെ സങ്കല്പങ്ങളുള്ള ആളാണ് എ പി ജെ. മറ്റുള്ളവർക്ക് സങ്കല്പങ്ങളെ നൽകുന്ന ആളാണ്. ഇവരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും, ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങളിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മളെന്തെങ്കിലും സങ്കല്പങ്ങൾ പറഞ്ഞാൽ പറയാം, അതൊന്നും നടക്കൂല, വേണ്ടാതെ അവിടെ ഇരുന്നോളാൻ ഏത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരും. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ മനോവ്യാപാര വിശേഷ. പിന്നെയോ അവധാനം. ഇതാണ് ടെററിസ്റ്റുകൾക്കുള്ളത്. തദ്ദേക പ്രവണത, ആ ഒന്നിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അവരെ അതിലേക്ക് മാത്രം സജ്ജമാകും, ബാക്കിയെല്ലാം അപ്രസക്തങ്ങളാണ്. അതേ ഉള്ളൂ അവർക്ക്, വേറെ ഒന്നുമില്ല. അവർക്ക് മാത്രമല്ല പലർക്കും ഇതാവശ്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമാണ്, പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്നു. ഊണും ഉറക്കവും. ഇനി അവരെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു തരത്തിലും പുറത്ത് പറയാത്ത വിധത്തിലുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതെന്താണ്, അതിലേക്ക് ആ ഒരു അവർക്കൊരു ലക്ഷ്യമുണ്ട്, അതിനെ നിറവേറ്റുക മാത്രം, വേറെ എവിടെയും അവർ ഇളകില്ല എന്ന് പറയും. തദ്ദേക പ്രവണത. ചിലർക്ക് അങ്ങനെയാണ്, ഒരു രക്ഷയില്ല അല്ലേ. ചിലരെ കുറിച്ച് പറയുമല്ലോ, അയ്യോ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി രക്ഷയില്ല. തദ്ദേക പ്രവണത, അതിനെയാണ് അവധാനം എന്ന് പറയുന്നത്. 17-ാമത്തേത് ചർച്ച. ചർച്ച എന്ന് പറഞ്ഞാൽ അധ്യയന പരീക്ഷണേ, നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ്. ഈ ചർച്ചയിലൊക്കെ സനഗാദികൾ ആക്റ്റീവാണ്. ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളുള്ളിൽ, നമ്മൾ തന്നെ ഒരു ഡിസ്കഷൻ നടത്തുന്നു, ഉള്ളിലൊരു ഡിസ്കഷൻ. ഇപ്പം നിങ്ങൾക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, ഒരു നിങ്ങളൊരു കാര്യത്തിന് പോകുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിക്കാം, ആ ചോദ്യങ്ങൾക്ക് എന്തുത്തരം പറയണം, കോടതിയിലൊക്കെ നല്ലൊരു വക്കീലിന് വാദം കേൾക്കുന്നത് അതുപോലെ പറയുന്നത് ഒക്കെ ഇത് വളരെ ആവശ്യമായിട്ടുള്ളത്. പ്രതിഭാഗത്തിൻ്റെ എങ്ങനെ അതിനെയൊക്കെ കൗണ്ടർ ചെയ്യണം. അപ്പോൾ അതെന്ത് വേണം, നല്ലൊരു പരീക്ഷണം നടത്തണം, ചർച്ച നടക്കണം. ഇത് നമുക്ക് ആകെ അറിയുന്നത് എന്തെങ്കിലും പറയുമ്പോൾ കരയാനാണ്, അത് ചർച്ചയല്ല. അത് പിന്നെ സംഖ്യ. സംഖ്യ എന്ന് പറഞ്ഞാൽ വഴി പോലെ അറിയുക, ക്രമമായി. അതായത് ദൃഷ്ടാന്തം, ഉദാഹരണങ്ങൾ, നിഗമനങ്ങൾ, ഇങ്ങനെ മറ്റുള്ളതിനെയും കൂടെ സഹായമായിക്കൊണ്ട് സംഖ്യ. 19-ാമത്തേത് തർക്ക. തർക്കം എന്ന് പറഞ്ഞാൽ സംശയശിഥിലീകരണേ, സംശയങ്ങളെ ദൂരീകരിക്കുന്ന തർക്കം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അല്ലാതെ നമ്മൾ പിടിച്ചത് അതിൽ തന്നെ നിൽക്കുക എന്നുള്ളതല്ല, മറ്റുള്ളത് കൊണ്ട് നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കാൻ പാകത്തിന് നമ്മളെ നാം സജ്ജമാക്കുക. തർക്കത്തിന് ഒരു അവസരം വേണം, പുറത്തുള്ളവരുമായിട്ടുള്ള തർക്കമല്ല, അകത്തതിന് സ്പേസ് കൊടുക്കണം. തർക്ക. ചിലരെ സംബന്ധിച്ച് ഈ തർക്കം ഉണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല. ന്യൂസ് ചാനൽ കണ്ടാൽ മതി, പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലുള്ളതാണ്. സ്ത്രീകൾ വിചാരിക്കും എന്താ ഇങ്ങോട്ട് ഇതിങ്ങനെ കണ്ടിരുന്നു, എന്താ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇതിപ്പോൾ അതാ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് ഇതാ ഇങ്ങോട്ട് കൊണ്ടുപോകും, എന്താ ഇപ്പോൾ കാണാൻ മാത്രം ഉള്ളത്. അവർക്ക് ആ ന്യൂസിൽ ആകെ കാണാനുള്ളത് ഇവൾ ഇന്നലെ ഇവിടുത്തെ സാരി അല്ലല്ലോ ഇതാ ഇപ്പം ഇന്ന് എടുക്കുന്നത്. ഇതിൽ ഇവരെ അഭിപ്രായം, ബാക്കിയുള്ളതിൽ അത്ര അഭിപ്രായം പറയില്ല. ന്യൂസിൽ ഈ തർക്കങ്ങളാണ് കൂടുതൽ, അതിൻ്റെ കൗണ്ടർ പോയിൻ്റ് പറയുക. അതിൻ്റെ എന്താ പറയുക, അത്തരത്തിലാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാക്കുന്നു, എന്താണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഇതുപോലെയുള്ള അതിനനുകൂലവും പ്രതികൂലവുമാക്കിയിട്ട് ജനതയെ തീർക്കുന്നതാണ് ഒരു കൂട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഭാഗവാക്കുകളാകും. അതാണ് നടക്കുന്നത്. പിന്നെ ഉള്ളത് വിചാരണ. ഇതൊന്നും പുറത്ത് നടക്കുന്നതല്ല, അകത്ത് നടക്കേണ്ടത് വിചാരണ. എന്താ ഇവിടെ പറയുന്നത്, പ്രമാണങ്ങളെ കൊണ്ട് അർത്ഥം നിർണയിക്കപ്പെടുക, കോർട്ടിൽ നടക്കുന്നതും വിചാരണയാണ്. ചര അസംശയേ, ഇങ്ങനെ തെളിവ്, സാഹചര്യം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിന് പ്രമാണങ്ങളൊക്കെ നമുക്ക് സ്വീകാര്യമായി. ഇപ്പം രാവിലെ നിങ്ങൾ ഉമ്മർത്ത് നോക്കുമ്പം വെള്ളം, ഒരു കുറേ വെള്ളം കാണും. പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്താ മഴ പെയ്തിരുന്നു, അപ്പം ആ മഴയായിരിക്കും, ഏ മഴയൊന്നുമല്ല എന്ന് വേറൊരാൾ, അതെന്താ മഴ, മഴയാണെങ്കിൽ അവിടെയൊക്കെ കാണണമല്ലോ. ആ പിന്നെ ഇത് എവിടുന്നാണ്, ഇത്
എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ പൈപ്പ് പോകുന്നുണ്ട്, പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ആ അന്വേഷിച്ചപ്പോൾ സംഗതി ശരിയാണ്. അപ്പോൾ ആ പ്രമാണങ്ങളെ കൊണ്ട് നമ്മുടെ സംശയം ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ ചിന്ത മഴയായിരുന്നു എന്നത്. ഇങ്ങനെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് പ്രമാണങ്ങളും കൂടെ സഹായകമാകുന്നത് എപ്രകാരമാണോ, ചിലരെ സംബന്ധിച്ച് അത് പൈപ്പ് പൊട്ടിയതാണെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല, അത് മഴയാണ്. കാരണം ഇയാളാണല്ലോ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞതിന് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. വിചാരണ 21-ാമത്തത് ഊഹം എന്ന് പറഞ്ഞാൽ ഊഹവിതർക്കേ എന്ന്. ഈ ഊഹത്തിലാണ് അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയാണ്, ഏയ് അപ്പം അങ്ങനെയല്ലേ എന്ന് ഊഹം. അപ്പം ചിലപ്പോൾ ചിലർ പറയും നീ ദയവ് ചെയ്ത് വിചാരിക്കാതിരിക്കും, നീ വിചാരിച്ചതാണല്ലോ ഇതിനു മുമ്പ് പ്രശ്നമായത്. അല്ല ഞാൻ വിചാരിച്ചു, നീ അങ്ങനെ വിചാരിക്കരുത്. അപ്പം അതിന് അങ്ങനെയാണോ ഇങ്ങനെയാണോ രണ്ട് ചാൻസ് ഉണ്ട്. അത് ഭൂതമാണോ അതോ കുറ്റിയാണോ, ഇങ്ങനെ രണ്ടിലും നിൽക്കുന്നതാണ്. പിന്നെ അടുത്തത് വിചികിത്സ. വിചികിത്സ സ്ത്രീകൾക്ക് കൂടുതലുള്ളതാണ്, പുരുഷന്മാർക്ക് വളരെ കുറവാണ് വിചികിത്സ. എന്താ വിചികിത്സ? സന്ദേഹ നിശ്ചയ സമ്മിശ്രൗ. ഇപ്പം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഇവിടുന്ന് പോയി ദൂരെ പോയി പഠിക്കുന്നു, പൂനെ പോയി അവിടെ പഠിക്കുകയെന്നിരിക്കട്ടെ, ഹോസ്റ്റലിൽ ആക്കി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട് ഹോസ്റ്റലിൽ കാണാൻ, ഹോസ്റ്റലിന് സൗകര്യമുണ്ട്, കൂട്ടുകാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ക്യാൻറ്റീൻ ഭക്ഷണം കാര്യങ്ങളെല്ലാം കണ്ടതാണ് ബോധിച്ചതാണ്, പക്ഷേ മകളെ ആക്കി ഇങ്ങോട്ട് പോന്നു. ഇവിടുന്ന് ഈ അമ്മയ്ക്ക് വീണ്ടും ഒരു എന്താണ് പറയുക, വിചികിത്സ. എന്താ വിചികിത്സ? അവൾക്ക് ഭക്ഷണം പിടിക്കുമോ, അവൾക്ക് ഉറക്കം ശരിയാവുമോ, ആകെ കൂടെ ഒരു വിഷമം. എന്നാ ഇങ്ങോർക്കതുണ്ടോ? ഇല്ല. അപ്പം ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വീട്ടിൽ സംഘർഷങ്ങളുണ്ടാവും. പുരുഷന് സവിശേഷമായിട്ടുള്ളതും സ്ത്രീക്ക് സവിശേഷമായിട്ടുള്ളതും ഇല്ലാത്തതും ഒക്കെ അറിയണം. അപ്പം എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഈ വിചികിത്സ ഉണ്ടാവാൻ കൂടുതലുണ്ടാവാൻ കാരണം? ഇതാണ് രാമായണത്തിൽ, തുളസി രാമായണത്തിൽ ഈ ഒരു വിചികിത്സ, വിഭീഷണന് വിചികിത്സ ഉണ്ടായി എന്നാ പറയും. അത് എന്തിൽ നിന്നാ? സന്ദേഹത്തിൽ നിന്ന്. എന്തായിരുന്നു വിഭീഷണൻ്റെ വിചികിത്സ എന്നാണെങ്കിൽ, രാവണന് രഥമുണ്ട്, രാമന് രഥമില്ല. തുളസി രാമായണത്തിലെ ഈ ആ ഭാഗം വളരെ നന്നായി പറയും. വിഭീഷണ ഗീതയിൽ രാവണു രഥ ബിരദ രഘുബീര ദേക്കി വിഭീഷണ ഭയ ഉ അധീര അധിക പ്രീതി മന സന്ദേഹ. സന്ദേഹം, വിചികിത്സയും സന്ദേഹവും. അധിക പ്രീതി മന എന്ന് പറഞ്ഞാൽ മകനോട് അല്ലെങ്കിൽ മകളോടുള്ള അധികമുള്ള പ്രീതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത് അച്ഛനില്ല എന്നല്ല, പക്ഷേ ഇവർക്കത് കൂടുതലാണ്. അപ്പോൾ ഈ ഭർത്താവിന് ഈ അച്ഛന് ഇവരോട് പറയേണ്ടുന്നത് ആകെ ഇതാണ്, നിനക്ക് അവളോട് അല്ലെങ്കിൽ അവനോട് കൂടുതൽ സ്നേഹവും ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉണ്ട്, എനിക്കും അതില്ല എന്നല്ല, ആ സ്നേഹക്കൂടുതൽ കൊണ്ട് നിനക്ക് തോന്നുന്നതാ. എന്ത്? അവൾക്ക് അവിടെ ശരിയാവുമോ ശരിയാവില്ലേ എന്നൊക്കെ നമ്മൾ പോയി കണ്ടതല്ലേ, പിന്നെ എന്താ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. പക്ഷെ പകരം നമ്മൾ എന്താ പറയുക? ഒന്നുകിൽ ഇവർ പറയും, അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അവളുടെ കാര്യത്തിൽ എന്ന്. അപ്പോഴോ അപ്പോൾ ആൾ വേറെ ഒന്ന് പറയും, പിന്നെ അതാ ഈ സംഘർഷം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, ഇങ്ങോട്ട് വേണ്ടോ ഒന്ന് ഇവിടെ ഇരുത്താം പോരെ, ഞാനിപ്പോൾ അതല്ലല്ലോ പറഞ്ഞത്, അപ്പോൾ എന്താ അവിടെ വേറെ മനുഷ്യന്മാരൊന്നും ഇല്ലേ, ഏ പിന്നെന്താ ഇവക്ക് മാത്രം ഒരു പ്രത്യേകത? പക്ഷേ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, എടോ പ്രിയേ, പ്രിയ എന്നല്ല ഭാര്യയുടെ പേരെങ്കിലും വിളിക്കാം അങ്ങനെ, എടോ പ്രിയേ നിനക്ക് ഈ അധിക പ്രീതി മന സന്ദേഹ, അധിക പ്രീതിയിൽ നിന്നുണ്ടായതാ, എനിക്കത് ഇല്ല എന്നല്ല നിനക്കത് കൂടുതലാണ്, അതുകൊണ്ടാണ്, കുഴപ്പമൊന്നുമില്ല നടന്നോളും. അപ്പോൾ ചിലത് സവിശേഷമായിട്ടുണ്ട് വിചികിത്സ. 23-ാമത്തത് സംശയ.
ഇത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള സംശയം. ഉഭയകോടിയിലിരിക്കുന്നതെന്ന് പറയും, രണ്ടിലും ഇങ്ങനെ ഒരാൾ ചിരിച്ചാൽ പോലും സംശയം, ഇത് എന്തിനാ അവർ ചിരിച്ചത്? നമ്മളൊന്ന് നന്നായി നോക്കും, ശരിയായിട്ടില്ല, എന്താ അവർ ചിരിച്ചത്? അവർ നിങ്ങൾ പരിചയമൊന്നുമില്ല, അവർ അങ്ങനെ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും ഇങ്ങനെയാണോ ചിരിക്കുക? എന്താ അതൊക്കെ നിനക്ക് തോന്നും? ഏയ് അങ്ങനെയൊന്നുമല്ല, നോക്കി എൻ്റെ മുഖത്തൊന്നും കണ്ണെഴുതിയ ശരിയായില്ലേ നോക്ക്. അപ്പൊ സംശയം എന്തിനു ചിരിച്ചു? ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മളോടാണോ ചിരിച്ചത്, അതോ വേറെ ആളോടാണോ ചിരിച്ചത്? പലതിലും നമുക്ക് ഈ സംശയം, ഉഭയകോടിയിലിരിക്കുന്നതിനെയാണ് സംശയം എന്ന് പറയുന്നത്. ഇതൊക്കെ ഉള്ളിലെ തലങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മൾ അതാണ്, എല്ലാം മനസ്സല്ല. സംശയ, സന്ദേഹ, സന്ദേഹം നേരത്തെ പറഞ്ഞുവല്ലോ, അധിക പ്രീതി മന സന്ദേഹ. ദ്വാപര, ദ്വൗപരോ, ഈ ദ്വാപര യുഗത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. ദ്വാപരം എന്ന് പറഞ്ഞാൽ രണ്ട്, ദ്വൗപരോ യസ്യ അന്ത, ദ്വാപരാന്ത്യത്തിൽ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ അവസാനത്തിലാണ് ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ലാതെയാവുമ്പോഴാണ് നമ്മൾ ആ സമയത്ത് കാണാം. ദ്വാപരം എന്ന് പറഞ്ഞാൽ രണ്ടിലും, രണ്ടിലും നിൽക്കുന്നത്, അത് വേണോ ഇത് വേണോ? കുട്ടികൾക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞാൽ ഇവർ രണ്ടിലും നിൽക്കും, അതിൽ പോണോ ഇതിൽ പോണോ? അതിന് അച്ഛനും അമ്മയും ഇതേപോലെയാ, രണ്ടിലും നിർത്തും പിള്ളേരെ. നിർണയ, നിർണയം എന്ന് പറഞ്ഞാൽ നിങ്ങ പ്രാപണേന, ബുദ്ധിയുടെ അപ്പുറത്തേക്കുള്ളതാണ് നിർണയം. നിർണയിക്കുക എന്ന് പറഞ്ഞാൽ സിദ്ധാന്തങ്ങളൊക്കെ നിർണയങ്ങളാണ്, സിദ്ധാന്തം ഇതിൽ വരുന്നുണ്ട്, നിർണയത്തിൻ്റെ തൊട്ടപ്പുറത്താണ്, നിർണയിക്കപ്പെടുന്നു. വേദാന്തം നിർണയമാണ്, ബുദ്ധിയുടെ മറുകരയാണ്. സയൻസിൽ, ശാസ്ത്രത്തിലൊക്കെ നിർണയമാണ്, ബോധിക്കപ്പെട്ട സംഗതികൾ നിർണയിക്കപ്പെടും. നിർണയം 27-ാമത്തതാണ് സിദ്ധാന്ത. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആലോചനയുടെ മറുകരയാണ്, സിദ്ധാന്തമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഭൂഗുരുത്വ ആകർഷണ ഫല സിദ്ധാന്തം, പലതും സിദ്ധാന്തവത്കരിക്കും, അത് ആലോചനയുടെ പാരമ്യമാണ്, എക്സ്ട്രീമാണ്, സാധ്യതയാണ്, നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് സിദ്ധാന്തം. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ വലിയൊരു കട്ടി കൂടിയ പുസ്തകം എന്നല്ല, ആലോചനയുടെ മറുകര, പാരമ്യം സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്, ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇത് മാത്രം ഇല്ലാതിരിക്കട്ടെ, ബാക്കിയൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല. സിദ്ധാന്തം കഴിഞ്ഞാൽ അടുത്തതാണ് ബുദ്ധി. മറുകര എത്തുന്നതിന് പകരം ബുദ്ധി ഇളകിപ്പോ, ആ ഇളകുന്നതിനെയാണ് ഭ്രാന്തി എന്ന് പറയും, ഭ്രാന്തി. അവിടെയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഗുരു അനിവാര്യമായി വരുന്നത്. അതുകൊണ്ട് ഗുരുവിലൂടെ ആ അല്ല ഇത് പോകുന്നതെങ്കിൽ ഭ്രാന്ത് ഉറപ്പാണ്, ഉറപ്പ് എന്നല്ല അതിന് സാധ്യതയുണ്ട്. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, ചിലരെ കുറിച്ച് പറയുന്നത് എന്താ, ഇയാൾ പഠിച്ചിട്ട് ഭ്രാന്തായതാന്ന് പറയും, കാരണം മറുകര എത്തിയതില്ല, ഇളകിപ്പോയി, ഇടയിൽ ഇളകി. നല്ല സ്കോപ്പുള്ളൊരു സാധനമായിത്, അതുകൊണ്ട് ഉറങ്ങിക്കോളൂ, കൃഷ്ണൻ വരുമ്പോൾ തലയൊന്ന് ഇളക്കി ഉറങ്ങുക. നല്ല ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ശരിയായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് ചിലപ്പം എന്താ പറയുക, ഇളകിപ്പോവും. അപ്പം എന്താവും, ഭ്രാന്ത് വരും, ഭ്രാന്തി. ഇതിൻ്റെ ഒരു ഒരവസ്ഥയാണ്, സാധ്യതയാണ്. ചിലപ്പം നമ്മൾ പറയുമല്ലോ, എനിക്ക് ഭ്രാന്ത് വരണം അല്ലേ, ആ അവസ്ഥയിലേക്ക് വരിക നമ്മൾ, കാരണം നമ്മളെ ചിലതിങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു, നീ ഒന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ അല്ലേ, പറയാറില്ലേ നിങ്ങൾ? ഇതൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ബോംബെയിലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ബോംബെയിലാണെങ്കിൽ ഓ പാഗൽ മത് ബനാവോ യാർ അല്ലേ, പാഗൽ എന്നല്ലേ പറയാ അല്ലേ, ആ അതെ, തോടാ തോടാ ജാനത്തെ. അപ്പൊ ഭ്രാന്ത്, ചില സമയത്ത് നമ്മൾ അതിലേക്ക് വിഴും. അപ്പൊ നമ്മൾ കുട്ടികളോട് തന്നെ പറയും, മോനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണ്ട, അച്ഛൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക,
കാരണം എന്ത് കിട്ടിയാലും എടുത്തെറിയുകയാണ്. ടി വിയുടെ റിമോട്ട് ഒരൊറ്റിയർ രണ്ട് കഷ്ണം, അത് ഇളകുകയാണ്. നേരെയായാൽ ശരിയായി, അത് അമ്മയ്ക്കറിയാം എങ്ങനെ നേരെയാക്കണം. മുറിയിലേക്ക് വിളിക്കും, ഒരു മിനിറ്റേ. പിന്നെ ഏതോ ഒരു സിനിമയിലുണ്ട് സുകുമാരി നെടുമുടിയിനെ വിളിക്കും, ഒരു മിനിറ്റ്. പിന്നെ പുറത്തേക്ക് വരുമ്പോഴേക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ടുണ്ട്. ഇപ്പൊ ഭ്രാന്തി 29 അംഗീകാര, ഇതൊക്കെ പുരുഷന് വളരെ അനിവാര്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതും എന്ന ഉറവുമാണ്. അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ് ഞാൻ ഭർത്താവായി എന്നത്. അത് കഴിഞ്ഞ് കുട്ടിയുടെ അച്ഛനായി കഴിഞ്ഞാൽ തനിക്കൊരു അംഗീകാരമുണ്ട്. ഈ ആളുടെ അമ്മ ചോദിക്കുക, എന്താണടാ നിനക്ക് ഈ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നുള്ളൊരു ചിന്തയില്ലല്ലോ, അവളുടെ ഭർത്താവാണെന്നുള്ളൊരു ചിന്തയില്ലല്ലോ, എന്താ നീ ഇങ്ങനെ? കാരണം അംഗീകരിക്കുന്നില്ല, അംഗീകരിച്ചിട്ടില്ല പലപ്പോഴും. അപ്പോൾ ഉത്തരവാദി ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ നാം സ്വീകരിക്കാതിരിക്കുന്നത്, അതേപോലെ സ്വീകരിക്കുന്നു. ഉത്തരവാദി പ്രസിഡന്റ്, സെക്രട്ടറി, ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ, എം പി, എം എൽ എ, മന്ത്രി, ഇതൊക്കെ അംഗീകാരങ്ങളാണ്. അതിനെ നമ്മളും കൂടെ എന്തു വേണം? സ്വീകരിക്കണം. അപ്പം അങ്ങനെ ഓരോന്നുണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടത്. അംഗീകാര, ഏൽക്കാത്തത് ഏൽക്കൽ, അതാണ് അംഗീകാരം. പിന്നെ പറയും പ്രതിശ്രവ. പ്രതിശ്രവ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഏറ്റെടുക്കുക, മറ്റുള്ളവരൊന്നും പറയണമെന്നില്ല. ഇപ്പോൾ റോട്ടിൽ ഒരാൾ വീണു, ഉടനെ നമ്മൾ നേരിട്ട് ഏറ്റെടുക്കും. ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ നോക്കും, ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന്. അവർക്ക് അങ്ങനെ പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല. ചിലരങ്ങനെയല്ല, എല്ലാവരുടെ കാര്യത്തിലും ഇതേപോലെ ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രതിശ്രവ, നേരിട്ട് ഏൽക്കാത്തത് ഏൽക്കുക. പ്രതിശ്രവ. 31-ാമത്തത് ജ്ഞാനം, അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മോക്ഷവിഷയകമായ ബുദ്ധി. 32 മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ സംസാര നിവൃത്തി ആണ് മുക്തി. ജ്ഞാനം വേറെ, മുക്തി വേറെ. മോചനം, നമ്മൾ ഇനിയും പഠിക്കുക അത്. 33-ാമത്തതിന് കൈവല്യം, ഒക്കെ കേട്ടിട്ടുണ്ടാവും. കേവലോ നിർഗുണശ്ച എന്ന് പറയും കൈവല്യം. കൈവല്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സംബന്ധം കൂടാത്ത കേവലമായ അറി, എന്താ ആ ജ്ഞാനാനുഭവം ആണ് കൈവല്യം. കേവലാവസ്ഥ, മറ്റൊന്നിനാൽ സംബന്ധിക്കാത്തത്. 34-ാമത്തത് നിർവാണം. വിഷുവിന് വിടുന്ന ഏതെങ്കിലും പ്രത്യേക വിധത്തിലുള്ള ഒരു വാണമല്ല നിർവാണം എന്ന് പറഞ്ഞാൽ താപത്രയോന്മൂലനം. ത്രിവിധ ദുഃഖങ്ങളെ ആധ്യാത്മിക, ആദിദൈവിക, ആദി ഭൗതികങ്ങളായി എല്ലാ ദുഃഖത്തിൻ്റെയും നിവൃത്തി ആണ് നിർവാണം. 35 ശ്രേയ, പ്രശംസിക്കപ്പെട്ടതിനെ സ്വീകരിക്കുന്നത്. യ ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ശാദിമാം ത്വാം പ്രപന്നം. അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത് ഈ ശ്രേയസ്സിനെയാണ്. ശ്രേയ. 36-ാമത്തത് നിശ്രേയ. നിശ്രേയസ് എന്ന് പറഞ്ഞാൽ അത് ഇളക്കമില്ലാത്തതായി തീരുക. നിശ്രേയസ കരാവുഭൗ, നിശ്രേയസ് ഇളക്കമില്ലാത്ത. 37-ാമത്തത് അമൃതം. നമൃതം മരണമില്ലാത്തതിനെ പ്രാപിക്കുന്നത്. 38 മോക്ഷ. മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരത്തെ അവിദ്യയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശം, കാലം, വസ്തു, ഇതിൽ നിന്നൊക്കെ വേർതിരിച്ച് സ്വതന്ത്രമാക്കുന്ന പ്രക്രിയ, അതാണ് മോക്ഷം. 39-ാമത്തത് ആനന്ദ. സ്വന്തം സ്വരൂപത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുക, ആനന്ദ. 40-ാമത്തത് അവസാനത്തത് സമാധി. സമാധി സാമ്യാവസ്ഥ,
എത്ര തലങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ക്രിസ്പ് ഫോമാണ് സനഗാദി എന്ന് പറയും. പിടികിട്ടിയോ? സനഗാദികളുടെ ഇരിപ്പിടം അവിടെയാണ്. ഇതാണ് ഒന്നാമത്തേത്. നാല് അവതാരങ്ങൾ. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം. ഒന്നാമത്തേത് ജ്ഞാനസംബന്ധമായ അറിവിൻ്റെ നാല് സങ്കേതങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന, എല്ലാറ്റിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി ബോധിക്കുന്ന തലമാണ്. അത് ഉറക്കണം. സനഗാദികൾക്കാണ് അത് ബോധ്യപ്പെടേണ്ടത്. പ്രപഞ്ച സംബന്ധമായ എല്ലാം ജ്വല്ലറിയിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന വള, മാല, മോതിരം, അരഞ്ഞാണം, കമ്മൽ, പാദസരം ഇത്യാദി വൈവിധ്യങ്ങളെല്ലാം തന്നെ സ്വർണമാണെന്ന് എങ്ങനെ നിങ്ങൾ അറിയുന്നുവോ, സ്വർണമല്ലാതെ ഇവിടെ വേറെ യാതൊന്നുമില്ല എന്ന് അറിവ് എപ്രകാരം ഉറപ്പുറ്റവും ലളിതവുമാണോ, അതുപോലെ ഈ പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത് എല്ലാ വൈവിധ്യങ്ങളുടെയും പിറകിലെ ആ ഏകതയെ ബോധിക്കുക. ഈ ബോധിപ്പിക്കലാണ് സനഗാദി ചെയ്യുന്നത്. അറിവ്. ഇതിൽ നിന്ന് വേണം രണ്ടാമത്തേതിലേക്ക് വരാൻ. രണ്ടാമത്തേത് പറയുന്നു, ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യൻ ഉപാദത്ത യജ്ഞേശ സൗകരം വഭു. അപ്പൊ രണ്ടാമത്തെ അവതാരം എന്താണ്? സൗകരം വഭു, വരാഹമാണ് രണ്ടാമത്തെ അവതാരം. സൗകരം എന്നാണ് പറയുന്നത്, വരാഹം എന്നല്ല, സൗകരം. വരാഹമായി ഭഗവാൻ അവതരിച്ചു, പന്നിയായി അവതരിച്ചു. എന്തിനായിക്കൊണ്ട്? ഇവിടെ പറയുന്നു, ദ്വിതീയം തു, രണ്ടാമത്തേത് ആകട്ടെ, ഭവായാസ്യ രസാതലഗതാം മഹീമ, ഭവായ അതിൻ്റെ ഉദ്ഭവത്തിനായിക്കൊണ്ട്, ഉദ്ധാരണത്തിനായിക്കൊണ്ട്, ഏതിൻ്റെ രസാതലഗതാം മഹീം, രസാതലത്തിലേക്ക് ആര് പോയി? ഭൂമി പോയി. അങ്ങനെ രസാതലത്തിൽ പോയ ഭൂമിയെ ഉദ്ധരിഷ്യൻ, ഉദ്ധരിക്കുന്നത് ആയിക്കൊണ്ട് വരാഹമായി ആരവതരിച്ചു? വരാഹം എന്ന് പറഞ്ഞാൽ സൂകരമായി ഭഗവാൻ അവതരിച്ചു. രണ്ടാമത്തെ അവതാരം അതാണ്. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെയൊക്കെയാണ് ഋഷി ഉപയോഗിക്കുന്ന ഭാഷയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വ്യവഹാരത്തിൽ നാം ഇങ്ങനെയല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടുന്ന പ്രാഥമികമായ ചിലതുണ്ട്. അതെന്താണ് എന്നാണെങ്കിൽ, ഒന്ന് നമ്മൾ പറയും വാച്യാർത്ഥം ലക്ഷ്യാർത്ഥം. അങ്ങനെ വാച്യാർത്ഥത്തെ നമ്മൾ പലപ്പോഴും സ്വീകരിക്കാറില്ല നമ്മുടെ വ്യവഹാരത്തിൽ, മറിച്ച് ലക്ഷ്യാർത്ഥത്തെയാണ് സ്വീകരിക്കാറ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട്. ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഇടയ്ക്കിടയ്ക്ക് ശണ്ട കൂടാറുണ്ട്. ഈ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആൺകുട്ടിയുടെ ജോലി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവക്കോ കരഞ്ഞോണ്ടിരിക്കുക എന്നുള്ളതാണ് അവളുടെ ജോലി. അപ്പോൾ ഇതറിയുന്ന അമ്മ ആൺകുട്ടിയോട് പറയാണ്, മോനോട് പറയുക, എടാ നിനക്കറിയില്ല അവളൊരു തൊട്ടാവാടിയാണെന്ന്, നീ എന്തിനാ വെറുതെ അവളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ഈ അമ്മയുടെ പ്രയോഗം, അവളൊരു തൊട്ടാവാടിയാണ് എന്ന് പറയുമ്പം എന്താണ് അമ്മ അർത്ഥമാക്കുന്നത്? വാച്യാർത്ഥത്തെയാണോ ഈ മകൻ സ്വീകരിക്കുന്നത്? വാച്യാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടാവാടി എന്നതൊരു പ്ലാന്റാണ് അല്ലേ, അതിനെ തിരുത്താറുണ്ടോ മകൻ? അമ്മ എന്താ പറയുന്നത്? ഇതെൻ്റെ അനിയത്തിയല്ലേ, ഇതൊരു പ്ലാന്റാണോ എന്ന് പറയാറില്ല. ചിലപ്പം ഭാര്യ ഭർത്താവിനെ പറയുന്നു, നിങ്ങളാളൊരു പെരിച്ചാഴിയാണ് എന്ന്.
പിന്നെ പറയുന്നു നിങ്ങളൊരു കരിങ്കല്ലനാണ് എന്ന്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറയുന്നു നീയൊരു കഴുതയാണ്, മരക്കഴുതയാണ്. ഇവിടെയൊക്കെ വാച്യാർത്ഥം നമ്മൾ സ്വീകരിക്കാറില്ല, ലക്ഷ്യാർത്ഥം തന്നെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ വ്യാവഹാരിക ഭാഷയിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. സൂചി കുത്താൻ സ്ഥലമില്ല, മണ്ണ് മണലിട്ട് താഴെ വീഴൂല, ഇങ്ങനെ തുടങ്ങി എത്രയോ 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 എണ്ണിയാൽ ഒടുങ്ങാത്ത ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഇതിനെയൊന്നും തന്നെ ആരും വാച്യാർത്ഥത്തിൽ എടുക്കാറില്ല, മറിച്ച് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നു. ഇവിടെയും ഇതുപോലെ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഭൂമി എവിടേക്ക് പോയി? രസാതലത്തിലേക്ക് പോയി, രസനയുടെ തലത്തിലേക്ക്. ഏതാ ഈ രസനയുടെ തലം? രസനയുടെ തലം തന്നെ. അപ്പം ആ രസനയുടെ തലത്തിൽ പോയ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, രസാതലത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പന്നിയായിട്ട് അവതരിച്ചു. പന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പേര് സൂകരം എന്നാണ്. സൂകരം എന്ന് പറഞ്ഞാൽ സുഷ്ടും കരം ഇതി എന്ന്, ശരിയായ ചെയ്തി, ശരിയായ കർമ്മം എന്ന്. വരാഹം എന്ന് പറഞ്ഞാൽ വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, അഹം എന്ന് പറഞ്ഞാൽ ദിനം എന്ന്. ശ്രേഷ്ഠമായ ദിനത്തെയാണ് വരാഹം എന്ന് പറയുന്നത്. അഹം ദിനം, സപ്താഹം ഏഴ് ദിനം, ഏഴ് ദിവസം. വരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ഉപനിഷത്തിന് സമ്മതമുള്ള വാക്കുകളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം അങ്ങനെയാണ്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സീത ഭൂമിയുടെ പുത്രിയാണ്. സീത ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത്. ഭൂമിയിൽ നിന്നുണ്ടാവുന്നു, സീത ഭൂമിയിലേക്ക് തന്നെ പോകുന്നു. ചിന്മയാനന്ദ സ്വാമിജി പറയും, ഇങ്ങനെ ഭൂമിയിൽ നിന്നാണ് സീത ഉണ്ടായത് എങ്കിൽ ഭാരതത്തിൽ കൃഷിപ്പണി പണ്ടേ നിന്നിട്ടുണ്ടാവും, ആരും ധൈര്യമായിട്ട് കലപ്പയിറക്കൂല. കാരണം ഓരോ കുട്ടികളെ കിട്ടാൻ തുടങ്ങിയ കൃഷി നിന്നു പോവും. അപ്പൊ ഭൂമിയെ അന്നമാകുന്നു ഭൂമി, ആ അന്നം മനസ്സാകുന്നു. ഭൂമിയെ മനസ്സിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ ഇടത്ത്. അന്നമയം ഹി സൗമ്യ മന എന്ന് ഉപനിഷത്ത ചാന്തോക്യം. കുട്ടി അന്നമയമാണ് മനസ്സ്. അപ്പോൾ മനസ്സ് വിഷയങ്ങളിൽ രസനയുടെ തലങ്ങളിൽ പതിക്കുന്നു. വിഷയങ്ങളിൽ പതിക്കുന്ന മനസ്സിൻ്റെ ഉദ്ധാരണമാണ് ഈ സൂകരത്തിൻ്റെ, സൂകരം എന്ന് പറഞ്ഞുകൊണ്ട് സുഷ്ടും കരം, ശരിയായ ഉയർത്തൽ. നാം തന്നെ നമ്മെ ഉയർത്തേണ്ടത് അനിവാര്യമാണ്. വരാഹാവതാരത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അതാണ്. നമ്മളാകുന്ന നമ്മുടെ മനസ്സ് ഭൂമിയുടെ പ്രതീകമാണ്. മനസ്സ് എന്തുകൊണ്ടെന്നാൽ നാം കഴിക്കുന്ന ആഹാരം ഭൂമിയാണ്. നിങ്ങൾ എന്ത് കഴിക്കുകയാണ്, എന്താണെങ്കിൽ ഇഡലിയോ ദോശയോ എന്തോ കഴിച്ചോളൂ, അതെല്ലാം ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം തന്നെ, നിങ്ങൾ മാംസം കഴിച്ചാലും അതെ, അതെല്ലാം ഭൂമി പരിണമിച്ചതാണ്, ഭൂമിയുടെ വികാസമാണ്, ഭൂമിയുടെ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഭൂമിയാണ് മനസ്സ്. ഭൂമിയെ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു ഭൂമി. ആ മനസ്സ് പതിക്കുന്നതാണ് ഭൂമിയുടെ രസാതലത്തിലേക്ക്, രസനയുടെ തലത്തിലേക്കുള്ള പതനം.